Hi friends, Meenu's Kitchen Atelier ellavarkkum swagatham. Njan innu vannirikkunnathu oru adipoli gobi rice inde recipe aayittanu. Appo engeniyanu namukku gobi rice undakkunnathennu nokkittu varam. Appo namukku gobi rice engeniyanu ready aakkunnathennu nokkam. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം കോളിഫ്ലവർ, ചെറിയ കോളിഫ്ലവർ ആണ് അത്, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ചൂടുവെള്ളത്തിൽ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനെയെല്ലാം ചൂടുവെള്ളത്തിലിട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത കോളിഫ്ലവർ ആണ്. ഇനി നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്യണം. മാറിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ പൊടികൾ ചേർക്കുവാണ്. ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരെ വിരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുവാണ്. ഫ്ലെയിം ലോയിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് കോളിഫ്ലവറിന്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതേ കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതേ അതിനായിട്ട് ഞാനൊരു കടായി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെജിറ്റബിൾസ് ആണ്. 10-12 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ 3 ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. വാടാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വഴറ്റുക. ഇതേ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഓവർ കുക്ക് ആവണ്ട, 70% ഒക്കെ ഒന്ന് കുക്കായാൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ സോസിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് ടൊമാറ്റോ, ഇപ്പം ഇവിടെ ഞാൻ 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് 2 ചെറിയ തക്കാളിയുടെ പ്യൂരി ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ചില്ലി സോസിന് പകരമായിട്ട് വറ്റൽ മുളക്, 5 വറ്റൽ മുളക്, നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുക്കാൻ മതിയാവും. ആ 5 എണ്ണം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം അതിലെ കുരുവെല്ലാം കളഞ്ഞ് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യുന്ന ഈ സോസസിൻ്റെ ഒക്കെ അളവ് ഒഴിവാക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നിർബന്ധമില്ല 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ലാത്ത കാര്യമാണ്, വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഗോബി റൈസിൽ ആരും അങ്ങനെ മുട്ട ചേർക്കാറില്ല. ഇത് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വെജിറ്റബിൾസും ആയിട്ട് ആ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസ്, കുക്ക് ചെയ്തെടുത്ത ബസുമതി റൈസ് ആണ് ഇത്, നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് 2 കപ്പ് അളവാണ്. 240 ml ഗ്ലാസ്സിന് 2 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിയിൽ നിന്ന് മസാല എല്ലാം ഈ ചോറിലോട്ട് പിടിക്കുന്ന രീതിയിൽ അടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കി മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക.
ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ലോയിൽ തന്നെ ആയിരിക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ തൂക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റിയായ ഗോബി റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.